ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് കെ വിഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന എന്തെന്ന് വെച്ചാൽ പപ്പായം കൊണ്ടൊരു ഐസ്ക്രീമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. എന്ന് വെച്ചാല് ഇത് നമ്മുടെ നല്ല നാടൻ പപ്പായാണ്, വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പപ്പായാണ്, അതാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ഐസ്ക്രീം. ഇത് എല്ലാവർക്കും വീട്ടില് പരീക്ഷിക്കാവുന്നതാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഐസ്ക്രീമാണ്. ഇതിനാവശ്യമായിട്ട് എന്തെന്ന് ചോദിച്ചാല് ഞാനൊരു ബൗൾ പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട്, പീസ് പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഗോതമ്പ് പൊടി, വാനില എസെൻസ്, ഒരു കപ്പ് പാല്, ഇത്രയാണ് ഇതിനാവശ്യമായുള്ളത് എടുത്തു വെച്ചിരിക്കുന്ന സാധനം. ഇനി നമുക്ക് ഇത് ഈ പപ്പായ മിക്സിയിലിട്ട് നന്നായിട്ട് മടിക്കാം. അതിനോടൊപ്പം ഈ ഗോതമ്പ് പൊടി പാലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കി എടുത്തുകൊണ്ട് വരാം. ഇനിയിപ്പം നമ്മള് പപ്പായ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം, കുറച്ച് കുറച്ച് അടിച്ചാൽ മതിയേ. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചിലപ്പം വലിയ പീസായിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് അരയാനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പപ്പായക്കകത്ത് വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട, തന്നെ അല്ല ഒരു വെള്ളച്ചോവ് വരും, അതുകൊണ്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നോക്കാം. ഇതാ നമ്മൾ അരച്ചെടുത്ത നമ്മുടെ പപ്പായ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ നമ്മൾ ഈ ബൗളിലോട്ട് മാറ്റുകയാണ്. നമ്മുടെ പപ്പായ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് പാലെടുക്കുക. പാല് ഒരു 2 സ്പൂൺ പാല് ഇങ്ങോട്ട് ഒഴിക്കുക, ഒരു വേറൊരു ബൗളിലേക്ക് പകർത്തുക. അതിനോടൊപ്പം ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക, വേണമെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുക്കുക. ഗോതമ്പ് പൊടി പ്രത്യേകം ശ്രദ്ധിക്കുക, ഗോതമ്പ് പൊടി കട്ട കെട്ടാതെ നോക്കണം. കുറച്ച് പാലും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഈ ഗോതമ്പ് പൊടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ലതായിട്ട് കട്ടകൾ കെട്ടാതെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ ഇനിയും പാൽ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്ന. ഇതുപോലെ കട്ടകളൊന്നും കെട്ടാതെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി പാലിൽ മിക്സ് ചെയ്തിട്ടിരിക്കുന്നു. ഇനി അടുത്തത് എന്തെന്ന് വെച്ചാൽ ഈ മിക്സ് ചെയ്ത ഒരു പാൻ എടുക്കുക. ആ പാനിനകത്തോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും പാലും കൂടെ പകർത്തുക. അതിനുശേഷം ഇവിടെ ബാക്കി വെച്ചിരിക്കുന്നതായ പാലും ഇതിലോട്ട് ഒഴിക്കുക. ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനാവശ്യമായ മധുരം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കുക. പപ്പായ ഓൾറെഡി നല്ല മധുരമുള്ള പപ്പായയാണ്, അതിനോട് ആവശ്യമുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് ഗ്യാസിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഇതൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടണം. ഒത്തിരി കുറുങ്ങി പോകാനും പാടില്ല, ഒത്തിരി ലൂസാകാനും പാടില്ല. ഒരു പേസ്റ്റ് പരുവത്തിൽ കിട്ടണം. കിട്ടിയതിന് ശേഷം ഒരു കുറച്ച് നേരത്തേക്ക് ഇത് നല്ലതായിട്ട് ആറിക്കണം, നല്ലതായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ പപ്പായായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നോക്കി ഇതിന് നമുക്ക് കുക്ക് ചെയ്യാൻ പോവാം. നമുക്കിതിപ്പോൾ കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ കട്ടകൾ കെട്ടാതെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക.
ഇതിപ്പം ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. കട്ടകളൊന്നും കെട്ടാതെ തന്നെ നല്ലതായിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട്. ഒത്തിരി ലൂസാകാനും പാടില്ല, ഒത്തിരി കുറുകാനും പാടില്ല. നല്ലതായിട്ട് തണുത്തതിന് ശേഷം വേണം പപ്പായായിട്ട് മിക്സ് ചെയ്യാൻ. ഗോതമ്പ് പൊടി നല്ലതായിട്ട് കുറുകി ആ ഗോതമ്പ് പൊടിയുടെ പച്ചിപ്പ് മണം എല്ലാം മാറണം, അല്ലെങ്കിൽ പിന്നെ വേറൊരു ടേസ്റ്റ് ആയിപ്പോകും. ആ പച്ചിപ്പ് മണം മാറിയില്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോകും. അതുകൊണ്ടാണ് ഗോതമ്പ് പൊടി നല്ലതായിട്ട് കുറുകി ആ പച്ചിപ്പ് മണം എല്ലാം നല്ലതായിട്ട് മാറണം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകി പോകാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി കുറുകിയിട്ടുമില്ല, ഒത്തിരി ലൂസും ഇല്ലാത്ത ഒരു കുഴമ്പ് രൂപത്തിൽ പാലിനകത്ത് ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത് നമ്മളിപ്പം എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ആറിക്കാൻ വെക്കാം. നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലതായിട്ട് തണുത്തിരിപ്പുണ്ട്. ഒത്തിരി കുറുകിയിട്ടുമില്ല, ഒത്തിരി ലൂസും അല്ല, ഈ ഒരു പരുവത്തിൽ എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പാല് ഗോതമ്പ് കുറുക്കിയ പാല് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനൊപ്പം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്നത് ആ പപ്പായ ഈ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതൊരു മീഡിയം രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നന്നായി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതാ ഇവിടെ നമ്മൾ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് മിക്സായി. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് പകർത്താവുന്നതാണ്. നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മളുടെ പപ്പായ വാനില എസെൻസ്, അതുപോലെ തന്നെ പാലും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കി ഇത് മൂന്നും കൂടെ ഒന്നിച്ച് അടിച്ച് നമ്മൾക്കിത് ഈ ബൗളിലോട്ട് ആക്കി വെക്കാം. ഇതിനെ ഏകദേശം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കുക. ഒരു 2 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് വീണ്ടും എടുത്ത് ഇത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആകും. അതിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ അടിച്ചെടുക്കേണ്ടത്. നമുക്കിത് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരുമാതിരി കട്ടയായിട്ടുണ്ട്, ഐസായിട്ടുണ്ട്. ഇത് നമുക്കൊന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ടടിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചു വെക്കാം. അന്ന് ഇത് ശരിക്കും ഒന്ന് മിക്സാകാൻ വേണ്ടിയാണ് വീണ്ടും അടിച്ചു വെക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒന്നുകൂടെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് എല്ലാം കൂടെ. നമ്മൾ വീണ്ടും ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മളിത് സാധാരണ 8 മണിക്കൂറാണ് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നത്. 8 മണിക്കൂറിന് ശേഷം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇപ്പൊ ഫ്രീ ടൈം ആണല്ലോ, എല്ലാവരും വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. നമുക്കിത് ഫ്രീസറിൽ വെക്കാം. 8 മണിക്കൂറാണ് ഫ്രീസ് ചെയ്യാൻ വെക്കേണ്ടത്. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം നമ്മളിത് പപ്പായ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
നമ്മുടെ പപ്പായ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് പകർത്തി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് വേറൊരു ഇതിലേക്ക് പകർത്താം, ചെറിയ ബൗളിലേക്ക് പകർത്താം. എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ചാനലിന്റെ പേര് എസ് കെ വിഷൻ. കൂടെ തൊട്ടടുക്കലുള്ള ബെൽ ബട്ടണിൽ അമർത്തിയാൽ ഞാൻ ഇടുന്നതായിട്ടുള്ള അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ പപ്പായ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്താല് ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്താന്ന് പറയും. അത് കാരണം നമുക്ക് വേറൊരാളുടെയും കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പിക്കാം. ഈ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഇനിയുള്ള വീഡിയോകൾ വരുന്നവ വരെ കാത്തിരിക്കുക.